ഹായ് ഫ്രണ്ട്സ്, ഓമന പക്ഷികളെ കുറിച്ചറിയാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക്? നാടൻ തത്തയും മാടത്തത്തയും മൈനയുമായിരുന്നു പണ്ട് ഓമന പക്ഷികൾ. എന്നാൽ ഇവയെ പിടികൂടുന്നത് നിയമവിരുദ്ധമായതിനാൽ വിദേശത്തു നിന്നെത്തുന്ന അലങ്കാര തത്തകൾക്കാണ് ഇപ്പോൾ പ്രിയം. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് വിളിച്ചാൽ ഇതേ വിളി തിരിച്ചു വിളിക്കുന്ന തത്തകൾ മാത്രമല്ല, ആയിരവും രണ്ടായിരവും വാക്കുകൾ പഠിച്ചു പറയുന്ന തത്തകളുമുണ്ട്. സംസാരം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ്. വീടുകളിൽ എളുപ്പത്തിൽ ഇണക്കി വളർത്താൻ പറ്റിയ ഒരിനം തത്തയാണ് കോക്ടെയിൽ തത്തകൾ. വളരെ ശാന്ത സ്വഭാവക്കാരായ ഇവരുടെ സ്വദേശം ഓസ്ട്രേലിയയാണ്. ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ചെടുത്താൽ കുറച്ചു വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയുന്നവയാണ് ഇവ. ലൂട്ടിനോ ഗ്രേ, ആൽബിനോ, പേൾ, വൈറ്റ് ഫേസ് തുടങ്ങിയവയാണ് നമ്മുടെ ഇടയിൽ കൂടുതലായി പ്രചാരത്തിൽ ഉള്ള ഇനങ്ങൾ. 10 മുതൽ 14 വർഷം വരെയാണ് ശരാശരി ആയുസ്. 20 വർഷം വരെ ജീവിക്കുന്നവയുമുണ്ട്. വളർത്താൻ ഒരുങ്ങും മുമ്പ് പെറ്റ് ഷോപ്പിൽ പോയി ശരാശരി ജോഡിയെ തിരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി ആൺകിളിയെയും പെൺകിളിയെയും വ്യത്യസ്ത കടകളിൽ നിന്നും വാങ്ങുക. കാരണം ഒരേ മാതാപിതാക്കളുടെ കുട്ടികളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നത് കുട്ടികളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോക്ടെയിൽ തത്തകളിൽ തന്നെ തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഇനങ്ങളാണ് ലൂട്ടിനോ അല്ലെങ്കിൽ നോർമൽ ഗ്രേ. പക്ഷികളെ വളർത്തുമ്പോൾ അത്യാവശ്യം വലിയ കൂടുകളിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറിയ കൂടുകളിൽ കിളിയെ വളർത്തിയാൽ കിളിയുടെ ആരോഗ്യം കുറയുകയും കിളി ചത്തുപോകുവാനും സാധ്യതയുണ്ട്. കിളിക്ക് കൂടുതൽ പറക്കാൻ കഴിയുന്ന അവസരത്തിൽ കിളിയുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കൂടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പക്ഷികൾക്ക് നല്ല രീതിയിൽ പറക്കാനുള്ള വലിപ്പമുള്ളവയാവണം കൂടുകൾ. പക്ഷികളുടെ ആരോഗ്യത്തിനും നല്ല രീതിയിൽ പ്രജനനം നടക്കാനും കൂടിൻ്റെ വലിപ്പം വളരെ പ്രധാനമാണ്. പക്ഷികളുടെ ഭക്ഷണക്രമങ്ങൾ: തിന, പച്ചച്ചോളം, മുളപ്പിച്ച പയറ്, ചെറുപയറ്, കുതിർത്ത കടല, മുതിര, മറ്റ് ഉണങ്ങിയ ധാന്യങ്ങൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ തുടങ്ങിയ പച്ചക്കറികളും പനിക്കൂർക്ക, തുളസിയില, കൊടുങ്ങ, മുത്തിൽ, മുരിങ്ങയില, ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല തുടങ്ങിയ ഇലവർഗ്ഗങ്ങളും കൊടുക്കാം. കടൽനാക്ക് കൊടുക്കുന്നത് കാൽസ്യം കുറവ് പരിഹരിക്കാനും നല്ലതാണ്. ഏറ്റവും പ്രധാനം, നമ്മൾ പക്ഷികളെ വാങ്ങിച്ച ആൾ എന്തൊക്കെ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുന്നതാണ് നല്ലത്. കിളിയെ കൂട്ടിലിട്ട് 1 മാസം കഴിഞ്ഞ് ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കാം. മരം കൊണ്ടുണ്ടാക്കിയ ബോക്സുകളാണ് ഏറ്റവും ഉത്തമം.